ഹായ് ഫ്രണ്ട്സ്, ഓരോ വർഷം കൂടുമ്പോഴും നമുക്ക് ഒരു ആഘോഷം ഉണ്ടാവാറുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ട്. ഇൻഡിപെൻഡൻസ് ഡേ അതുപോലുള്ള ആഘോഷങ്ങളൊക്കെ അങ്ങനെ ഓരോ വർഷങ്ങൾ ആഘോഷിക്കുമ്പോഴും അതിനൊക്കെ ഓരോ പേരുകളുണ്ട്. എല്ലാ വർഷത്തിനും ഓരോ പേരുകളുണ്ടെങ്കിൽ പോലും എല്ലാ വർഷവും നമുക്ക് ബൈഹേർട്ട് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്ന, കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ജൂബിലികളെക്കുറിച്ച് നമുക്ക് അറിഞ്ഞിരുന്നേ പറ്റൂ. അത്തരത്തിലുള്ള ജൂബിലികളെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെയാണ് 25 വർഷം തികയുമ്പോൾ. 25 വർഷം തികയുമ്പോൾ ആ ആഘോഷം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സിൽവർ ജൂബിലി. 25 വർഷം തികഞ്ഞാൽ സിൽവർ ജൂബിലി ആയിട്ടാണ് ആഘോഷിക്കുക. ഓക്കെ, സിൽവർ ജൂബിലി. ആ മലയാളത്തിലുള്ള പേരും കൂടി പഠിച്ചു നോക്കുക. സിൽവർ ജൂബിലിക്ക് മലയാളത്തിൽ പറഞ്ഞ പേരാണ് രജത, രജത ജൂബിലി. ഓക്കെ, സിൽവർ ജൂബിലി അതല്ലെങ്കിൽ രജത ജൂബിലി. ഓക്കെ ആണല്ലോ. മറ്റൊന്ന്, 50 വർഷം തികയുമ്പോൾ, 50 വർഷം തികയുമ്പോൾ നമുക്ക് ഗോൾഡൻ ജൂബിലി എന്ന് പറയാം. 50 വർഷം തികയുമ്പോൾ ഗോൾഡൻ ജൂബിലി, മലയാളത്തിൽ സുവർണ ജൂബിലി എന്ന് പറയുന്നു. ഓക്കെ അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ കുറേ ജൂബിലികളുണ്ട്, എല്ലാം പഠിച്ചു വെക്കുക എന്നുള്ളത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം. പഠിക്കേണ്ടവർക്ക് പഠിക്കാം, പക്ഷേ അത് പഠിച്ചാലും ഇല്ലെങ്കിലും ശരി, ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഈ കാര്യങ്ങൾ പി എസ് സിക്ക് റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങളാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കൂടിയാണ്. ഓക്കെ, ഇനി 60 വർഷം തികഞ്ഞാൽ പറയുന്ന പേരാണ് ഡയമണ്ട് ജൂബിലി. ഡയമണ്ട് ജൂബിലി മലയാളം കൂടി ഓർത്തിരിക്കണം, വജ്ര ജൂബിലി. ഓക്കെ, ഡയമണ്ട് എന്ന് പറയാൻ വജ്ര. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, 25 വർഷം പൂർത്തിയായാൽ സിൽവർ ജൂബിലി അതല്ലെങ്കിൽ രജത ജൂബിലി, പിന്നെ 50 വർഷം പൂർത്തിയായാൽ സിൽവർ ജൂബിലി അതല്ലെങ്കിൽ സുവർണ ജൂബിലി, 60 വർഷം പൂർത്തിയായാൽ ഡയമണ്ട് ജൂബിലി അതല്ലെങ്കിൽ വജ്ര ജൂബിലി. ഓക്കെ, ഇനി 75 വർഷം പൂർത്തിയായാൽ പറഞ്ഞ പേരാണ് പ്ലാറ്റിനം. 75 വർഷം പൂർത്തിയായാൽ പ്ലാറ്റിനം. ഓക്കെ ആണല്ലോ. മലയാളത്തിൽ പ്ലാറ്റിനം എന്ന് തന്നെയാണ് പറയാം. ഓക്കെ അല്ലേ. അപ്പോൾ 75 വർഷം പൂർത്തിയായാൽ പ്ലാറ്റിനം എന്നാണ് പറയുന്നത്. മലയാളത്തിലും പ്ലാറ്റിനം എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇനി 100 വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ സെഞ്ചുറി എന്ന് പറയാം അല്ലേ. നമ്മൾ നൂറ്റാണ്ടുകൾ എന്നൊക്കെ പറയാറുണ്ട്. യെസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഏതൊക്കെയാണ്? 25 വർഷം പൂർത്തിയായാൽ സിൽവർ ജൂബിലി അതല്ലെങ്കിൽ രജത ജൂബിലി, 50 വർഷം പൂർത്തിയായാൽ ഗോൾഡൻ ജൂബിലി അതല്ലെങ്കിൽ സുവർണ ജൂബിലി, 60 വർഷം പൂർത്തിയായാൽ ഡയമണ്ട് ജൂബിലി അതല്ലെങ്കിൽ വജ്ര ജൂബിലി, 75 വർഷം പൂർത്തിയായാൽ പ്ലാറ്റിനം ജൂബിലി, അതുപോലെ തന്നെ 100 വർഷം പൂർത്തിയായാൽ സെഞ്ചുറി. അപ്പോൾ എങ്ങനെയാണ് എക്സാമിന് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് നോക്കാം. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പറയുന്നു. ആദ്യ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി ഇയേഴ്സ് ഇൻ ഡയമണ്ട് ജൂബിലി. ഓക്കെ, ആ ചോദ്യം ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ. സെയിം ക്വസ്റ്റ്യൻ തന്നെ ഒരു മലയാളം ലെവൽ, അതായത് 10-ാം ക്ലാസ് ലെവലുള്ള ഒരു പരീക്ഷയിലും ചോദിച്ചിട്ടുണ്ട്. ചോദ്യം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, എത്ര വർഷം തികയുമ്പോഴാണ് വജ്ര ജൂബിലി ആഘോഷിക്കുന്നത്? എത്ര വർഷം തികയുമ്പോഴാണ് വജ്ര ജൂബിലി ആഘോഷിക്കുന്നത്? നിങ്ങൾ പറഞ്ഞേ, വജ്ര ജൂബിലി ആഘോഷിക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ്? 60 വർഷം കൂടുമ്പോഴാണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഒരു വ്യാഴ വട്ടക്കാലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന കാലം? ക്വസ്റ്റ്യൻ മാർക്ക് എന്താണ്? ഒരു വ്യാഴ വട്ടക്കാലം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഒരു വ്യാഴ വട്ടക്കാലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന കാലം, എത്ര വർഷം കൂടുമ്പോഴാണ് ഒരു വ്യാഴ വട്ടക്കാലം എന്ന് പറയണത്? 12 വർഷമാണ്. ഓക്കെ അല്ലേ. അപ്പോൾ 12 വർഷം കൂടുമ്പോഴാണ് അതിനെന്തെന്ന് പറയുന്നത്? ഒരു 12 വർഷം കൂടുമ്പോഴാണ് അതിനെന്തെന്ന് പറയുന്നത്? ഒരു വ്യാഴ വട്ടക്കാലം എന്ന് പറയുന്നത്. ഓക്കെ,